ഇന്നലെ വിസ്മയ കേസിലെ പ്രതി കിരൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് കേരളീയ സമൂഹമാകെ അയാൾക്ക് ഏറ്റവും കഠിനമായ പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. തീർച്ചയായും ഇന്ന് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ കിരൺകുമാറിനെതിരെ ചാർത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ശിക്ഷ തന്നെ ഉറപ്പാക്കിക്കൊണ്ടുള്ള വിധി വന്നു എന്നുള്ളത് തീർത്തും ഉചിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുകയാണ്. സ്ത്രീധന പീഡനവും സ്ത്രീധന മരണവും സംബന്ധിച്ചിട്ടുള്ള കേസുകളിൽ പ്രതിയെ ശിക്ഷിക്കാൻ ഉതകുന്ന രൂപത്തിൽ കേസ് നടത്തിക്കാൻ പല കാരണവശാൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിയമത്തിൻ്റെ പഴുതുകളിലൂടെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് പല കേസുകളിലും ഉണ്ടാവുന്നതെങ്കിൽ വിസ്മയ കേസിൽ കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തി പോലീസ് കാട്ടിയിട്ടുള്ള ജാഗ്രതയാണ് ഈ കേസിൽ പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ ഉതകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സമയബന്ധിതമായി കേസ് കൈകാര്യം ചെയ്യാൻ കേസ് നടത്തിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ കാട്ടിയിട്ടുള്ള ജാഗ്രതയും ഈ കേസിൽ സംഭവം നടന്ന് ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ സാധ്യമാക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കേരളീയ സമൂഹത്തിന് ശക്തമായിട്ടുള്ളൊരു വാർണിംഗ് ആണ്. നമ്മൾ വളരെയധികം പ്രബുദ്ധമാണ്, സാംസ്കാരികമായിട്ട് പ്രബുദ്ധമാണ് നമ്മുടെ നാട് എന്ന് അഭിമാനിക്കുമ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റും ഉണ്ടാവുന്ന പീഡനങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ആ നിരോധന നിയമം ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ത്രീധനം വാങ്ങിക്കൊണ്ട് വിവാഹം നടത്തുന്ന സാഹചര്യമാണുള്ളത്. കേവലം ഉപഭോഗ വസ്തുക്കൾ മാത്രമായിട്ട് സ്ത്രീയെ കാണുന്ന, വിവാഹ കമ്പോളത്തിലെ വിൽപ്പന ചരക്കായിട്ട് മാത്രം സ്ത്രീയെ വീക്ഷിക്കുന്ന, ആ വീക്ഷണഗതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കലാവട്ടെ ഈ കോടതി വിധി എന്നാണ് പ്രത്യാശിക്കുന്നത്. തീർച്ചയായും ഇത് സ്ത്രീധനം ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം നടത്താൻ പോകുന്ന ആളുകൾക്കെതിരായിട്ട്, അത് അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കെതിരായി ശക്തമായിട്ടുള്ളൊരു വാർണിംഗ് ആയിട്ട്, ശക്തമായിട്ടുള്ളൊരു താക്കീതായിട്ട് ഈ കോടതി വിധി മാറണം എന്ന് പ്രത്യാശിക്കുകയാണ്. ശക്തമായിട്ടുള്ള നിയമങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ആ നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോവുകയും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. പൊതുസമൂഹത്തെയാകെ ഈ കാര്യത്തിൽ നല്ല ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളാണ് വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സ്ത്രീധനത്തിനെതിരായി, സ്ത്രീധന പീഡനങ്ങൾക്കെതിരായിട്ട് ശക്തിമത്തായിട്ടുള്ള ക്യാമ്പയിന് ഞങ്ങൾ വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ സ്ത്രീധനം കൊടുത്തുകൊണ്ട് സ്ത്രീധനം ആഗ്രഹിക്കുന്ന ആളുകളെ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഉള്ള ആത്മധൈര്യം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. അന്യൻ്റെ വിയർപ്പ് ഊറ്റി അത് സ്ത്രീധനമായി വാങ്ങിക്കൊണ്ട് സുഖലോലോലുപമായിട്ടുള്ള ജീവിതം നയിക്കാം എന്ന് കരുതുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ശക്തമായിട്ടുള്ളൊരു താക്കീതായിട്ട് ഈ കോടതി വിധി മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആ പ്രതിജ്ഞ കോളേജ് വിട്ടുകഴിഞ്ഞാൽ, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ വിട്ടുകഴിഞ്ഞാൽ ആ പ്രതിജ്ഞ മറന്നുപോവുകയല്ല വേണ്ടത്. ഒരു കാരണവശാലും സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കില്ല എന്ന് താൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യുവസമൂഹം തയ്യാറാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ പെൺകുട്ടികളെ കേവലം ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആ പെൺകുട്ടിയെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടുന്നതിന് വേണ്ടി ഉള്ള ആ സമീപനവും മാറ്റേണ്ടതായിട്ടുണ്ട്. രക്ഷിതാക്കൾ നമ്മുടെ പെൺകുട്ടികളെ അവരേറ്റവും നല്ല, ഏറ്റവും എല്ലാ പൗരാവകാശങ്ങളുമുള്ള പൗരരാണ് എന്നുള്ള തിരിച്ചറിവ് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ സമഭാവനയുടേതായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും സമഭാവനയുടെ അന്തരീക്ഷത്തിൽ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായും മേധാവിത്വ മനോഭാവത്തോടുകൂടിയിട്ട് പുരുഷന്മാർ വളർന്നു വരികയും വിധേയത്വ മനോഭാവത്തോടുകൂടി പെൺകുട്ടികൾ വളർന്നു വരികയും ചെയ്യുന്ന ആ സാഹചര്യം തന്നെ ഇല്ലാതാക്കാൻ കഴിയും. നമ്മുടെ പെൺകുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകൾ ഈ നാടിൻ്റെ നന്മക്കു വേണ്ടി, ഈ സമൂഹത്തിനു വേണ്ടി ഉപയോഗം
അടയാളപ്പെടുത്തേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കൾ ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കുകയാണ് തങ്ങളുടെ ദൗത്യം എന്ന് കരുതുന്ന ആ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ ഏറ്റവും നല്ല രാഷ്ട്രത്തിൻ്റെ സമ്പത്തായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഭാവത്തിലേക്ക് ഈ കേരളീയ സമൂഹം മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രബുദ്ധമായിട്ടുള്ള ഒരു ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയൂ. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് കേരളീയ സമൂഹമാകെ തന്നെ ഈ പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. സംഭവം ഉണ്ടായപ്പോൾ KSRTC ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അയാൾക്കെതിരായിട്ട് സർക്കാർ തന്നെ നടപടിയെടുത്തുകൊണ്ട് അയാളെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റാനെടുത്തിട്ടുള്ള നടപടിയും തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അത് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് സ്ത്രീപക്ഷ വീക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കാൻ, സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള നിയമങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ തയ്യാറായിട്ടുള്ള കോടതി വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ 304B വകുപ്പനുസരിച്ച് 10 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 3 അനുസരിച്ച് ശിക്ഷ ഉണ്ട്. അതുപോലെ തന്നെ ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള കുറ്റത്തിന് ശിക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആത്മഹത്യാ പ്രേരണ, ആത്മഹത്യക്കിടയാക്കിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാനിടയാക്കിയിട്ടുള്ള കുറ്റകൃത്യത്തിന് ശിക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ആ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പിഴ ചുമത്തിക്കൊണ്ട് 12.5 ലക്ഷം രൂപയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ പെൺകുട്ടിയുടെ വിസ്മയയുടെ രക്ഷിതാക്കൾക്ക് ആ നഷ്ടപരിഹാരം നൽകണം എന്നുകൂടി കോടതി പിന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്, കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഏറ്റവും കേരളീയ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് കാത്തിരുന്ന ഏറ്റവും അർഹമായിട്ടുള്ളൊരു ശിക്ഷയാണ് ഈ കിരൺകുമാറിന് ലഭ്യമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ ഈ കേസ് സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വിസ്മയയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായം നൽകാനും തയ്യാറായിട്ടുണ്ട്. ഈ കേസ് നടത്തിപ്പിന് മുൻകൈയെടുത്തിട്ടുള്ള അതിൻ്റെ പ്രോസിക്യൂഷന് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണ സംവിധാനത്തിലൂടെ നീതി ലഭ്യമാക്കി കൊടുക്കാൻ നടത്തിയിട്ടുള്ള ഇടപെടലിനെ, അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കാട്ടിയിട്ടുള്ള ജാഗ്രതയോടുകൂടിയിട്ടുള്ള സമീപനത്തെ വനിതാ കമ്മീഷൻ ഹാർദവമായിട്ട് ശ്ലാഘിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡന കേസുകളിൽ, സ്ത്രീധന മരണ കേസുകളിൽ ഒരു മാതൃകയാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതിജീവിതയുടെ കേസിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ മേഖലയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് കേസെടുക്കാനും ആ കേസന്വേഷണം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറായിട്ടുള്ളത്. വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കേസാണത്. കോടതി മുമ്പാകെയാണ് ഇപ്പോൾ അതിജീവിത പുതിയ ഹർജിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് കോടതി മുമ്പാകെ നിലവിൽ നിൽക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. തീർച്ചയായിട്ടും നടിയോടൊപ്പമാണ് ഈ കാര്യത്തിൽ എന്നുള്ളതിൽ നടിക്ക് നീതി ലഭ്യമാക്കുക, അതിന് കോടതിയടക്കം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇത് സർക്കാർ ആ തരത്തിലുള്ള നിലപാടെടുക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. അതെ, വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഹർജി വന്നിട്ടുള്ളത്. അത് ഹൈക്കോടതിയാണ് അതിൽ ആ ഹർജിയിന്മേൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറയേണ്ടുന്നത് അത് തീരുമാനിക്കേണ്ടുന്നത് ഹൈക്കോടതിയാണ്. കോടതി മുമ്പാകെയുള്ള നടപടികളാണ് എന്നുള്ളതുകൊണ്ടും അതിൽ തീരുമാനമെടുക്കേണ്ടുന്നത് ഹൈക്കോടതിയാണ് എന്നുള്ളതുകൊണ്ടും അതിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല. തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി അതിജീവിതക്കൊപ്പം അന്നുമുണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവുകയും ചെയ്യും.